നമുക്ക് ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട്, ഓണവുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ. അപ്പോൾ ഓണവുമായിട്ട് അത്ര അടുത്ത് നിൽക്കാത്ത എന്നാൽ ഒരു ഗാനത്തെ ഓണവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ചിന്തിച്ച ഒരു കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന സിനിമയിലെ മുക്കുറ്റി തിരുതാളി എന്ന ഗാനം ഓണപ്പാട്ടായി പുനരാവിഷ്കരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമത്തിൽ ചിത്രീകരിച്ച സംഗീത ആൽബം വേലൂരോണം എന്ന പേരിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് സന്താൾ ബോധിയാണ്. കാണാം. തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ കാടും പടലും പറിച്ചു കെട്ടിത്താ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിൻ്റെ കാടും പടലും പറിച്ചു കെട്ടിത്താ ഓഹോ തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ കാടും പടലും പറിച്ചു കെട്ടിത്താ പറിച്ചു കെട്ടിത്താ കെട്ടിത്താ തിത്താ ലം 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 താലം പൂതാലം ചെമ്പൂതാലം ലം 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 താലം പൂതാലം ചെമ്പൂതാലം അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് പൂവാ കുറുന്തല പുന്നക പറമ്പിലെ കൂടിൻ്റെ കൂടെ നിർത്തും പുന്നാരത്താലം പൂവാ കുറുന്തല പുന്നക പറമ്പിലെ കൂടിൻ്റെ കൂടെ നിർത്തും പുന്നാരത്താലം ലം 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 താലം പൂതാലം നെടുമുടി വേണു എന്ന് പറയുന്ന നടനോടുള്ള ഒരു ആദരവ്. ബേസിക്കലി ഞാനൊരു ആക്ടറാണ്, തിയേറ്റർ ചെറിയ ഷോർട്ട് ഫിലിം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വേണുചേട്ടനോട് ഒരു ഇഷ്ടമുണ്ട്. ആ വേണുചേട്ടനോടുള്ള ഇഷ്ടം സാധാരണ നമ്മൾ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും പ്രൊമോഷൻ സോങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഒരു സീരീസ് ഉണ്ടായിരുന്നു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, കൃഷ്ണകുട്ടി നായർ സാറ്, ശങ്കരാടി, അങ്ങനെ വലിയൊരു സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീരീസിലൊക്കെ പെടാവുന്ന എന്നാൽ മലയാളികൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കാവുന്ന ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് സമീപിച്ചത്. അതുകൊണ്ടാണ് ആ പാട്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം എനിക്കടക്കം എല്ലാ മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സോങ് തന്നെയാണത്. ശരിക്കും ഇത് ദാസേട്ടൻ പാടിയിട്ടുള്ള ദാസാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഇഷ്ടമാണ് അദ്ദേഹത്തിനുള്ള ഇഷ്ടം. അപ്പോൾ മാക്സിമം അതിൻ്റെ ഒരു നല്ല വശം എന്താ പറയുക, മോശമാക്കാത്ത രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ പാട്ട് പാടിയിട്ടുള്ളത്. വേറൊരു ട്രെൻഡിലേക്ക് കൊണ്ടുപോയിട്ടില്ല പാട്ടിൻ്റെ, അതുപോലെ തന്നെയാണ് പാടിയിട്ടുള്ളത്.